ഹായ്, ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടിയന്റെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് ഭീഷ്മ മുന്നേറുന്നു എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഡേ കളക്ഷൻ ആണ് പറയുന്നത്. ഇവിടെ ഗ്രോസ് ആയിട്ട് ഇപ്പോൾ പറയുന്ന ട്രാക്കിങ്ങിലൂടെ ഒക്കെ പറയുന്ന കാര്യങ്ങളാണ്. ഇത് ഒഫീഷ്യലാണോ കാര്യങ്ങളാണോ എന്നുള്ളത് നമ്മൾ കൂടുതലായി സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടി വരും. എന്താണേലും സോഷ്യൽ മീഡിയയിലും വലിയ ലെവലിൽ പ്രചരിക്കുന്നു, അല്ലെങ്കിൽ ഏകദേശം വിശ്വസിക്കാമെന്നുള്ള ലെവലിൽ നല്ല ലെവലിൽ പ്രചരിക്കുന്ന കാര്യമാണ്. കാരണം ഒടിയന്റെ ഒക്കെ ഗ്രോസ് കാണിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ഇതിന്റെയും കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ലൂസിഫർ 2.34 ക്രോർ ആണ് കാണിച്ചിരിക്കുന്നത്, കുറുപ്പ് 2.45 ആണ് കാണിച്ചിരിക്കുന്നത്, മരക്കാർ 3.2 ക്രോർ ആണ്, ഒടിയൻ 3.34 ക്രോർ ആണ്. അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ഒടിയൻ എന്ന സിനിമ ഏറ്റവും ഹൈപ്പിൽ വന്ന ഒരു മൂവിയാണ് വലിയ ലെവലിൽ. കാരണം നമുക്കറിയാം അതിന്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറഞ്ഞാൽ ഗംഭീരമായിരുന്നു, ഏറെ പ്രതീക്ഷയോടെ ഉള്ള ഒരു സിനിമ തന്നെയായിരുന്നു. അത്രത്തോളം ആളുകൾ ആകാംക്ഷാപൂർവമായി കാത്തിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഒടിയൻ എന്ന് പറയാം. അപ്പം ആ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ കിട്ടിയ ഗ്രോസ് ആണ് 3.34 എന്നുള്ളത്. ഇപ്പോ ഭീഷ്മപർവം ഇതേപോലെ തന്നെ ഏറ്റവും ഹൈപ്പിൽ, ഈ ഒടിയൻ പോലെ തന്നെ, അല്ലെങ്കിൽ ഒടിയൻ അത്രയും ഇല്ലെങ്കിൽ പോലും ഭീകരമായിട്ടുള്ള ഹൈപ്പിൽ നിൽക്കുന്ന സിനിമ തന്നെയായിരുന്നു ഭീഷ്മപർവം എന്ന് പറയാം. അത് ഈ പറഞ്ഞ പോലെ അതിന്റെ അണിയറ പ്രവർത്തകർ ഉണ്ടാക്കിയ ഹൈപ്പായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയാം. കാരണം അതിന്റെ ഓരോ ഫസ്റ്റ് ലുക്ക്, മറ്റൊരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് തന്നെ എടുത്തു പറയാം. കാരണം അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുന്നു, കൃത്യമായിട്ട് ഉള്ള ഇന്റർവെല്ലിൽ അതിന്റെ ഓരോ ക്യാരക്ടർ പോസ്റ്ററുകൾ ഇറക്കുന്നു, അതിന്റെ പഞ്ചായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കോറായിട്ട് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ട്രെയിലർ ടീസർ ഇതെല്ലാം വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഈ ടീമിന്റെ ഇന്റർവ്യൂ പോലും അത്രത്തോളം മികച്ച രീതിയിൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് തന്നെ കൊണ്ടുവന്നിരുന്ന ഒരു സിനിമയാണ് ഭീഷ്മപർവം. അത് അവിടെ ഫലം കാണുകയും ഈ പറഞ്ഞ പോലെ 3.36 ക്രോർ ആണ് ഇതിന്റെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇതുവരെ ഉള്ള സിനിമകളുടെ മുകളിൽ കയറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത് ഇനിയും മുകളിൽ കയറുമെന്ന് തന്നെ പറയാം. കാരണം 1078 ഷോസിന്റെ റേഞ്ചിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അഡീഷണൽ ഷോസ് നമുക്ക് ഒരുപാട് വന്നായിട്ട് കാണാനുണ്ട്. എന്താണേലും അതിന്റെ മുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. ഇത് ഒരു ഏകദേശം വിശ്വസനീയമായ രീതിയിലുള്ളത് കൊണ്ട് തന്നെ കാണുന്നു. അപ്പം എന്താണേലും ഈ ഒരു വിവരം നിങ്ങളെ കൂടെ ഒന്ന് അറിയിക്കുന്നു. എന്താണേലും ഒഫീഷ്യൽ ആയിട്ടുള്ള ഇതിന്റെ കളക്ഷനും കാര്യങ്ങളും ഒക്കെ നാളത്തേക്ക് നമുക്ക് ഏകദേശം കിട്ടും. കാരണം തേർഡ് ഷോയും അത് കഴിഞ്ഞിട്ടുള്ള ഷോയും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അത്രത്തോളം തിരക്ക് ഈ സിനിമയ്ക്കുണ്ട്. കേരളം ഒട്ടാകെ അമ്മാതിരി തിരക്ക് തന്നെയാണ് ഈ സിനിമയ്ക്ക്. സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സക്സസ്ഫുൾ ഫസ്റ്റ് ഡേ എന്ന് തന്നെ പറയാം. ആളുകൾ എല്ലാവരും നല്ല ലെവലിലുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നു. ബുക്ക് മൈ ഷോയിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാം 93% ആണ് അതിന്റെ ഇൻട്രസ്റ്റ്. അത് ഈ പറഞ്ഞ പോലെ അത്ര ചെറിയ ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം. വരും ദിവസങ്ങളിൽ കുറയും, അത് നാച്ചുറൽ ആയിട്ട് കുറയുന്ന കാര്യങ്ങൾ തന്നെ. ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും ഹൃദയം മാത്രമാണ് ഈ റേഞ്ചിൽ നമ്മൾ കണ്ടിരുന്നത്. എന്താണേലും മമ്മൂട്ടിയുടെ ഈ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ സിനിമ. അപ്പം ഗംഭീരമായിട്ടുള്ള റെക്കോർഡ് തകർത്ത് എറിഞ്ഞുകൊണ്ട് ഭീഷ്മപർവം വരികയാണ്. ഭീഷ്മപർവത്തിനെ കവർ ചെയ്യാൻ അടുത്ത സിനിമ വരട്ടെ, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താണ് ഗ്രേ മീഡിയാസ്.